പരസ്യ പ്രതികരണങ്ങൾക്കും പരാതികൾക്കും നടപടിക്കും പിന്നാലെ കോൺഗ്രസിൽ വെടിനിർത്തൽ. കെ സി വേണുഗോപാലിന്റെ ഡൽഹിയിലെ വസതിയിൽ ചേർന്ന യോഗശേഷം മാധ്യമങ്ങളെ കണ്ട നേതാക്കൾ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചതായി പറഞ്ഞു. പാർട്ടി പുനഃസംഘടനയിൽ എം പിമാരുടെ അഭിപ്രായം കൂടി പരിഗണിക്കും. മുതിർന്ന നേതാക്കളുമായി സംസാരിക്കാൻ താരിഖ് അൻവർ അടുത്തയാഴ്ച കേരളത്തിലെത്തും. അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു ചേർത്ത് സംസാരിക്കാൻ ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. കോൺഗ്രസിൻ്റെ അകത്ത് അഭ്യന്തരപരമായി ഒരു പ്രശ്നവും അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കാത്ത രീതിയിൽ ഐക്യത്തോടെ ഉറച്ച സ്നേഹബന്ധത്തോടെ ഈ പാർട്ടി മുൻപോട്ട് പോകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും. പുനാളികളുമായി സംസാരിക്കും, ചർച്ച നടത്തും. ഒരു ജില്ലയിൽ ഇതിന് വേണ്ടുന്ന സംസാരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു പാനൽ വെച്ചാണ് ഇത് ചർച്ച നടത്തുന്നത് തന്നെ. അതിനുശേഷം ആ പാനൽ കെ പി സി സിക്ക് കിട്ടിയാൽ കെ പി സി സി ബന്ധപ്പെട്ട എം പിമാരുമായും മറ്റുള്ള എം എൽ എമാരുമായും ഒക്കെ ഞങ്ങൾ പേഴ്സണൽ ടോക്ക് നടത്തും. അവിടെ ഞങ്ങളൊരു ഉപസമിതി ഉണ്ടാക്കും. ആ ഉപസമിതി എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടും ആലോചിച്ചും ചർച്ച ചെയ്തും മാത്രമേ തീരുമാനമെടുക്കുള്ളൂ. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ് ദാസ്, ഇലക്ഷൻ ഇയറാണ്. സാധാരണഗതിയിൽ ഭരണപക്ഷത്തിനെതിരെയാണ് പ്രതിപക്ഷം പോര് വിളിക്കുന്നതും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ. പക്ഷേ ഈ പാളയത്തിലെ പട തീർത്തിട്ട് വേണമല്ലോ മുന്നോട്ട് പടനയിക്കാൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കോടി കുത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരൊറ്റ ചർച്ച കൊണ്ട് ഇതിനൊക്കെ പരിഹാരമാകുമോ? നേതാക്കളുടെ മുഖത്ത് നിന്ന് അങ്ങനെയാണോ വായിച്ചെടുക്കാൻ കഴിയുന്നത്? അതോ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന് കേരളത്തിലെ കാറ്റടിച്ചേക്കുമ്പോൾ വീണ്ടും തോണി തിരുനക്കര തന്നെ ആയിരിക്കുമോ? എല്ലാ നേതാക്കളുടെയും മുഖത്ത് ആ സന്തോഷവും ആഹ്ലാദവും ഒന്നും കാണാനില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ രൂക്ഷമായ പ്രശ്നം പരിഹരിക്കാൻ ഈ ചർച്ചയോടുകൂടി കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഈ 15 എംപിമാർ എന്ന യോഗത്തിൽ പങ്കെടുത്തു. ആ 15 എംപിമാരും മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇപ്പോൾ നടക്കുന്ന പുനഃസംഘടനയാണ്. DCC തലത്തിലും ബ്ലോക്ക് തലത്തിലും നടക്കുന്ന പുനഃസംഘടന. ഈ DCC തലത്തിലും ബ്ലോക്ക് തലത്തിലും നടക്കുന്ന പുനഃസംഘടനയുടെ ഒരു പ്രത്യേകത, നേതാക്കന്മാർക്ക് MPമാരും MLMാരും ഒക്കെ ആയി വരുന്ന ആളുകൾക്ക് പിന്തുണ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വലിയ പാർട്ടിയുടെ വലിയ ശക്തിയാണ് ഈ DCC തരത്തിലും ഒപ്പം തന്നെ ഈ ബ്ലോക്ക് തരത്തിലും ഒക്കെയുള്ള നേതാക്കൾ. ആ നേതാക്കളെ തങ്ങളുടെ കൂടെ നിൽപ്പിക്കുക, ഒപ്പം തന്നെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് നേതാക്കൾക്ക് വേണ്ട സ്ഥാനം ഉറപ്പാക്കുക എന്നത് MPമാരുടെയും MLMാരുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അവരുടെ പ്രവർത്തിക്കുന്ന പ്രദേശത്ത്. അതിന് സാധിക്കാതെ പോയതാണ് ഇത്തവണ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. എന്നാൽ അത് പരിഹരിക്കാൻ ഇന്നത്തെ യോഗത്തിന് കഴിഞ്ഞു. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വീട്ടിൽ വെച്ച് ചേർന്ന യോഗത്തിൽ താരിഖ് അൻവറും മറ്റ് KPCC അധ്യക്ഷനും മറ്റ് 14 എംപിമാരും പങ്കെടുത്തു. ഈ 14 എംപിമാരും പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ളതാണ്. അതെന്തായാലും ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോക്ക് KPCC നേതൃത്വത്തിന് ഈ കാര്യത്തിൽ, പുനഃസംഘടനയുടെ കാര്യത്തിൽ ഇനി ഉണ്ടാവില്ല. കാര്യമായി കൂടിയാലോചിച്ചേ നടക്കുള്ളൂ. പക്ഷേ പ്രശ്നം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് കേരളത്തിൽ. ഇവിടെ MPമാർ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കേരളത്തിൽ രമേശ് ചെന്നിത്തലയുണ്ട്, MM ഹസനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അവരോട് സംസാരിക്കാൻ അടുത്തയാഴ്ച താരിഖ് അൻവർ കേരളത്തിലെത്തും. അവിടെ എന്ത് ചർച്ച നടക്കും, അവിടെ എന്ത് തീരുമാനമുണ്ടാകും എന്നതുകൂടി ഈ ആകെയുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമോ അതല്ല, തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്കും ഇങ്ങനെ തമ്മിലടിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക കേരളത്തിലെ യോഗമാണ്. ശരി, അനൂപ് ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.